ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, SSC GD റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ 2023 SSC GD എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2023 SSC GD എക്സാമിനേഷൻ വന്നപ്പോൾ ആദ്യത്തെ വേക്കൻസി 45,109 വേക്കൻസി ആയിരുന്നു. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിലെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി SSC ഇൻക്രീസ് ചെയ്തിരുന്നു. അപ്പോൾ വേക്കൻസി ഇൻക്രീസ് ചെയ്തപ്പോൾ 46,260 വേക്കൻസി ആയിരുന്നു. എന്നാൽ പുതിയൊരു അപ്ഡേറ്റ്, അതായത് SSCയുടെ വെബ്സൈറ്റിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു വേക്കൻസിയും ഇൻക്രീസ് ആയിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 4,000 വേക്കൻസിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 തവണയായിട്ട് SSC വേക്കൻസി ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ ടോട്ടൽ SSC GD എക്സാമിനേഷൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 50,187 വേക്കൻസിയാണ് നിലവിൽ 2023 SSC GD എക്സാമിനേഷന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2023 SSC GD എക്സാമിനേഷൻ എഴുതി നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേക്കൻസിയുടെ മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നിലവിൽ ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ചെയ്തിരിക്കുന്ന ITBP ഫോഴ്സിലേക്ക് മാത്രമാണ്. ബാക്കിയുള്ള ഫോഴ്സിൻ്റെ വേക്കൻസിയോ കാര്യങ്ങളൊന്നും ഇൻക്രീസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ITBPയിൽ എത്ര വേക്കൻസിയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ITBPയിലേക്ക് 1,607 വേക്കൻസിയാണ് മെയിൽസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ പുതിയ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം ITBPയിലേക്ക് മെയിൽസിന് 4,796 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ കാറ്റഗറിയിലാണ് വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, മുൻപ് SSC കാറ്റഗറിയിൽ ITBPയിൽ 218 വേക്കൻസി ആയിരുന്നു, അത് ഇൻക്രീസ് ആയിട്ട് 660 വേക്കൻസി ആയി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ST കാറ്റഗറിയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. 189 വേക്കൻസി ആയിരുന്നു, അത് മാറിയിട്ട് 569 വേക്കൻസി ആയിട്ടുണ്ട്. ഇനി അടുത്ത OBC കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 324 വേക്കൻസി ആയിരുന്നു മുമ്പ് ITBP കാറ്റഗറിയിൽ ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് 972 വേക്കൻസി ആയിട്ടുണ്ട്. ഇനി അടുത്ത EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ 131 വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം ITBPയിൽ മെയിൽസിന് ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് ഇപ്പോൾ നിലവിൽ 453 വേക്കൻസി മെയിൽസിന് ITBPയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയുടെ വേക്കൻസിയിലും ഇൻക്രീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം 745 വേക്കൻസി ആയിരുന്നു, നിലവിൽ 2,142 വേക്കൻസിയാണ് ITBPയിലേക്ക് മെയിൽസിന് ജനറൽ കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ടോട്ടൽ 4,796 വേക്കൻസിയാണ് നിലവിൽ ITBP മെയിൽസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ഫീമെയിൽസിന് ITBPയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 283 വേക്കൻസി ആയിരുന്നു, എന്നാൽ ഇത് മാറിയിട്ട് നിലവിൽ 846 വേക്കൻസിയായി ഉയർന്നിട്ടുണ്ട്. ഓരോ കാറ്റഗറിയുടെയും ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ SSC കാറ്റഗറിയിൽ 35 വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന, അത് മാറിയിട്ട് നിലവിൽ 115 വേക്കൻസിയായി ഉയർന്നിട്ടുണ്ട്. ഇനി അടുത്ത ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 31 വേക്കൻസി ആയിരുന്നു, അത് മാറിയിട്ട് 95 വേക്കൻസി ആയിട്ട് നിലവിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത OBC കാറ്റഗറി നോക്കുകയാണെങ്കിൽ 56 വേക്കൻസി ആയിരുന്നു, 56 വേക്കൻസി മാറിയിട്ട് 170 വേക്കൻസിയായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത EWS കാറ്റഗറി നോക്കുകയാണെങ്കിൽ 12 വേക്കൻസി ആയിരുന്നു, അത് ചേഞ്ച് ചെയ്തിട്ട് 66 വേക്കൻസി ആയിട്ടുണ്ട്. ഇനി അടുത്ത ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, ജനറൽ കാറ്റഗറിയിൽ 149 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് നിലവിൽ 400 വേക്കൻസി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ കാറ്റഗറിയിലും ITBPയുടെ വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 846 വേക്കൻസിയാണ് നിലവിൽ ITBPയിലേക്ക് ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള SSC GD വേക്കൻസി ഇൻക്രീസ്. ഇനി അടുത്ത ഓരോ ഫോഴ്സ് വൈസിലും എത്ര വേക്കൻസി ടോട്ടൽ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ, BSFയിലേക്ക് ടോട്ടൽ 21,052 വേക്കൻസിയാണ് ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത CISF നോക്കുകയാണെങ്കിൽ 6,060 വേക്കൻസിയാണ് ടോട്ടൽ CISFൻ്റെ വേക്കൻസി. ഇനി അടുത്ത CRPF നോക്കുകയാണെങ്കിൽ 11,169 വേക്കൻസിയാണ് CRPFൻ്റെ ടോട്ടൽ വേക്കൻസി. ഇനി അടുത്ത SSB നോക്കുകയാണെങ്കിൽ 2,274 വേക്കൻസിയാണ് SSBയുടെ ടോട്ടൽ വേക്കൻസി. ഇനി അടുത്ത ITBP നോക്കുകയാണെങ്കിൽ ടോട്ടൽ 5,642 വേക്കൻസിയാണ്. ഇനി അടുത്ത ആസം റൈഫിൾസ് നോക്കുകയാണെങ്കിൽ 3,601 വേക്കൻസിയാണ് നിലവിൽ SSC GD വഴി ആസം റൈഫിൾസിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത SSF നോക്കുകയാണെങ്കിൽ ടോട്ടൽ 214 വേക്കൻസി. അങ്ങനെ ടോട്ടൽ
50,012 ആണ് നിലവിൽ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിലേക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2023 SSC GD റിക്രൂട്ട്മെൻറ്റിൽ ഉൾപ്പെടുന്ന NCB നെക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്കുള്ള സെഫായ് റിക്രൂട്ട്മെൻറ്റിലേക്ക് ടോട്ടൽ 175 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 50,187 വേക്കൻസിയാണ് നിലവിൽ 2023 SSC GD റിക്രൂട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2023 SSC GD എക്സാമിനേഷനൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. നിലവിൽ SSC GD എക്സാമിനേഷൻ്റെ റിസൾട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ SSC പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ വഴി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.